എന്തോടോ മുഖത്തൊരു സങ്കടം. പാവം എന്റെ മാമൻ, പുള്ളിയുടെ കാര്യം ഓർത്തിട്ടാ. ഏത്? നിന്റെ മജീഷ്യൻ മാമനോ? ആ ഊശാൻ താടിയുള്ള? ആ അത് തന്നെ. പുള്ളി ഇപ്പൊ അറബി ജയിലില്ല. എന്തു പറ്റി? പുള്ളിക്ക് സിനിമയിൽ ഒരു ചാൻസ് കിട്ടി. സംവിധായകൻ പറഞ്ഞു ഊശാൻ താടി എടുത്തു കളയാൻ. പുള്ളി പറ്റില്ലെന്ന് കട്ടായം പറഞ്ഞു. എന്നിട്ടെടുത്തോ? റോൾ പോകുമെന്ന് തോന്നിയപ്പോൾ മാമൻ താടി എടുത്തു കളഞ്ഞു. എന്തോ ദുഃഖട റോളായിരുന്നു. അതിനെന്തിനാ ജയിലിലിട്ടത്? അതിനുശേഷം പുള്ളിക്ക് ഗൾഫിലൊരു പ്രോഗ്രാം കിട്ടി. അപ്പോഴല്ലേ പ്രശ്നം തുടങ്ങിയത്. ഊശാൻ താടി പോയ മാമനെ ആരും തിരിച്ചറിയുന്നില്ല. അവസാനം ഒരു വെപ്പ് താടിയും വെച്ച് പുള്ളി പോയി. ദൈവമേ, അത് ഇളകി കാണൂ. അത് എമിഗ്രേഷൻ ഓഫീസർമാർ കണ്ടുപിടിച്ചു. പുള്ളിയെ കയ്യോടെ തൂക്കി. പുള്ളിക്ക് പറഞ്ഞുകൂടായിരുന്നോ പുള്ളി മാജിക്കുകാരനാണെന്ന്? എന്തേലും മാജിക് കാണിച്ച് അവരെ വിശ്വസിപ്പിച്ചൂടെ? അതാ അതിലും പ്രശ്നമായത്. പുള്ളി ഒരു ഓഫീസറുടെ കയ്യിൽ നിന്നും 4 റിയാൽ വാങ്ങി. എന്നിട്ട് ഒരു നിമിഷം കൊണ്ട് അത് 8 റിയാൽ ആക്കി കൊടുത്തു. എന്നിട്ടോ അവർ പുതിയ കേസും ചാർജ് ചെയ്തു, നോട്ട് ഇരട്ടിപ്പെന്ന്. അയ്യോ നിന്റെ മാമന്റെ കാര്യം, സൗദിയാണ് രാജ്യം, ശരിയത്താണ് കോടതി. ഇപ്പൊ വേറൊരു പ്രശ്നം. എന്താടോ, നിനക്ക് എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ. ഒന്നും പറയണ്ട, മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് 2 ആഴ്ചയായി. എന്താടോ കൊതുകൂടിയാണോ? തിരി കത്തിച്ചു വെക്കണോ? ഏയ് ഇത് അതൊന്നുമല്ല, അച്ഛന് സോമന ആംബുലൻസമാ. എന്ത്? സോമന് ആംബുലൻസ് കിട്ടിയെന്നോ? അല്ല ചെക്കാ, സോമന ആംബുലൻസം എന്ന് വെച്ചാൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുക. ദൈവമേ നിന്റെ അച്ഛനോ, പാവം. പുള്ളി കാരണം ഒന്ന് സമാധാനമായി ഉറങ്ങാൻ പറ്റുന്നില്ലെന്നേ. പുള്ളി എഴുന്നേറ്റ് നടക്കുന്നതല്ലേ പ്രശ്നം. പുള്ളി ഒരു റൗണ്ടൊക്കെ അടിച്ച് വന്നോട്ടടാ, അതിന് നിനക്കുറങ്ങിയാലെന്താ? അതല്ലേ പ്രശ്നം. ഇരുട്ടത്ത് നടക്കാൻ പേടിയെന്ന് പറഞ്ഞ് അച്ഛൻ എന്റെ കൈയും പിടിച്ചോണ്ടാ നടക്കുന്നത്. നീ ഇപ്പോൾ ഇറങ്ങിയ ഏതെങ്കിലും പടം കണ്ടോ? അതിന് കൊള്ളാവുന്ന ഒരെണ്ണമെങ്കിലും വേണ്ടേ? എടാ ആ പടത്തിൽ നമ്മുടെ തങ്കമണിയാന്റെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഉണ്ടോ? പുള്ളിക്കാരി ഫുൾ ടൈം സീരിയലല്ലേ? അല്ലല്ല, ഇപ്പോൾ സിനിമയിലും അല്ലറ ചില്ലറ വേഷമൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി ഒരു സംഭവം തന്നെയാടാ. എന്താ ഒരു കരച്ചിൽ, അത്രയും മനോഹരമായി കരയാൻ വേറൊരു സീരിയൽ നടിയെയും ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞു തീർന്നില്ല, ദേ വരുന്നു. ഹലോ ആന്റി, എന്തൊക്കെയാ വിശേഷം? ഇപ്പോ ഇറങ്ങിയ നോസ്റ്റ് നോസിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ. പിന്നെ 5 സീനിൽ ഞാൻ നിറഞ്ഞു നിൽക്കുകയല്ലേ. അല്ല ആന്റി. ആരടാ നിന്റെ ആന്റി? എനിക്ക് ആകെ 23 വയസ്സേ ഉള്ളൂ. ഇവരുടെ മൂത്ത മോൾക്കേ 10-30 വയസ്സ് വരും. 23. എന്തായാലും ഇപ്പൊ ചേച്ചി എത്ര സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്? ഒരു 10-150 അഭിനയിച്ചു. കൊറേ സമ്പാദിച്ചു കാണുമല്ലോ. സമ്പാദ്യം എന്ത് പറയാനാ ടിന്റു, എന്റെ ഒരു തലവിധി. പുതിയ സീരിയലിന്റെ പേരാണോ ചേച്ചി? അല്ലടാ, മിനിഞ്ഞാന്ന് എന്റെ വീട്ടിൽ കള്ളം കേറി, അത് പട്ട പകൽ. എന്തെങ്കിലും പോയോ? 2 കൊല്ലം അഭിനയിച്ചുണ്ടാക്കിയതൊക്കെ പോയടാ. 200 പവനാ ആ സാമദ്രോഹി അടിച്ചോണ്ട് പോയത്. ദൈവമേ, 200 പവനോ? എന്ന് വെച്ചാ 1 പവന് 25,000. അപ്പോ 200 പവന് 50 ലക്ഷം രൂപയോ? അത്രയും പോയോ? ഓർമ്മിപ്പിക്കാതെ മോനെ, എന്റെ നെഞ്ചു പൊട്ടുന്നു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ ചേച്ചി, നാട്ടുകാരെ കണ്ണീർ കുടിപ്പിച്ചുണ്ടാക്കിയ സമ്പാദ്യമൊന്നും നിലനിൽക്കില്ല ചേച്ചി, ഒരിക്കലും നിലനിൽക്കില്ല.